ഹലോ 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 വെൽക്കം ബാക്ക് എല്ലാവർക്കും നമസ്കാരം സ്മാർട്ട് മൈൻഡ് പുതിയൊരുട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സ്മാർട്ട് ഓട്ടോമോട്ടീവ് ട്രെയിനിങ് സെന്ററിലെ പുതിയൊരു കോഴ്സ് ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഒരു കോഴ്സ് ഇംപ്ലാന്റ് ചെയ്തത് ECM റിപ്പയറിംഗ് ആൻഡ് സെൻസർ മെയിൻ്റെനൻസ് ടെക്നീഷ്യൻ ഈ ഒരു കോഴ്സിന്റെ ഫുൾ കണ്ടന്റ് എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സ് നമ്മൾ പ്രത്യേകമായി തയ്യാറാക്കിയ ലാബ് ഈ ഒരു ലാബിനെ കുറിച്ച് നമ്മുടെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ഈ ഒരു കോഴ്സ് ഡീറ്റെയിൽസ് ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇപ്പൊ നമ്മളുള്ളത് നമ്മുടെ ഈ ഒരു ലാബിലാണ് ഇപ്പൊ നമ്മൾ സ്റ്റുഡൻസ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇതാണ് നമ്മുടെ ലാബാണത് ECM റിപ്പയറിംഗ് ആയിട്ട് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ലാബാണിത് ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ ഒരു മെഷീനറീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള മെഷീനറീസ് ആണ് ഓക്കെ അപ്പൊ ഇത് അവിടെ ഓക്കെ നമ്മുടെ സ്റ്റുഡന്റ് ആണ് സൂരജ് സൂരജ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോ ഇതിവിടെ അതായത് ഇവര് ചെയ്യുന്നുണ്ട് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം ജസ്റ്റ് ഓക്കെ പ്രകാശ് പ്രകാശ് എന്താ ചെയ്തോണ്ടിരിക്കണേൾട്ട് ഐ സി ഫോൾട്ട് ആണ് കണ്ടുപിടിച്ചത് ഓക്കെ അപ്പൊ അത് റീപ്ലേസ് ചെയ്യാണ് ഓക്കെ സ്ഥലം എവിടെയായിരുന്നു കന്യാകുമാരി വന്നിട്ടാണ് നമ്മുടെ പ്രകാശ് ഇവിടെ പഠിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോ എന്താ നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കണേ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് അല്ലെ ലൈൻ ട്രാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോ ലൈൻ ട്രാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഓക്കെ എന്താ ചെയ്തോണ്ടിരിക്കണേ പിന്നൗട്ട് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഓക്കെ അതാണ് പിന്നൗട്ടിന്റെ അതല്ലേ അപ്പൊ അത് കറക്റ്റ് ആണോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലും ഒരുപാട് മെഷീനറീസ് ഉണ്ട് കേട്ടോ ഒരുപാട് മെഷീനറീസ് ഉണ്ട് ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ നോക്കുകയാണെങ്കിൽ ഇവർ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഇതിന്റെ ഒരു ഐ സി റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞത് ഇപ്പൊ ഇവിടെ ഒരുപാട് ECMs ക്ലസ്റ്റർ ബോർഡ്സ് ഒരുപാട് സംഭവം എല്ലാവിധ ടെക്നോളജിയും എല്ലാവിധ ഇപ്പൊ നമ്മളാണെങ്കിൽ ടെക്നോളജീസിലാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് എത്രത്തിലുള്ള മെഷീനറീസ് ഉണ്ടോ ഈ മെഷീനറീസും കേട്ടോ അവിടെ ഹോട്ട് എയർ ഗൺ വെച്ചിട്ടാണ് അത് ചൂടാക്കിയിട്ടാണ് ഐ സി ഒക്കെ എടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പൊ വളരെ എങ്ങനെ പ്രാക്ടിക്കലോട് 100% പ്രാക്ടിക്കലോട് കൂടിയിട്ടാണ് ഈ ഒരു കോഴ്സ് ഫുള്ളായിട്ടത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കോഴ്സിന്റെ കണ്ടന്റ് പറഞ്ഞാൽ ഫുള്ളി പ്രാക്ടിക്കൽ ആണ് അതായത് ചെയ്ത് പഠിക്കുക അത് ലൈവ് വെഹിക്കിൾ നമുക്ക് ഇവിടെ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഉണ്ട് ഈ ഒരു വർക്ക്ഷോപ്പിൽ വരുന്ന വെഹിക്കിൾസിന്റെ കംപ്ലൈൻസ് ആണ് നമ്മൾ ഇവിടെ ചെയ്ത് പഠിക്കുന്നത് ഓക്കെ ഇവിടെ ചെയ്ത് ഇതുപോലെ ചെയ്ത് ലൈൻ ട്രാക്ക് ചെയ്ത് ആ ഒരു ട്രാക്ക് ചെയ്ത് കംപ്ലൈന്റ് കണ്ടുപിടിച്ച് ആ കംപ്ലൈന്റ് എന്ത് ചെയ്യുന്നു റീപ്ലേ അത് ആ കംപ്ലൈന്റ് എന്ത് ചെയ്യാണ് മായ്ക്കുകയാണ് ആ കംപ്ലൈന്റ് ഇല്ലാതെയാക്കുകയാണ് എങ്ങനെ ഇത്തരത്തിലുള്ള മെഷീനറീസ് വെച്ച് ഇത് ലൈൻ ട്രാക്ക് ട്രാക്ക് ചെയ്തിട്ട് അതിന്റെ കംപ്ലൈൻസ് മനസ്സിലാക്കി ആ മനസ്സിലാക്കിയതിന് എന്ത് ചെയ്യാണ് എന്താണോ ഒരു കംപ്ലൈന്റ് അതെന്ത് ചെയ്യാണ് മാറ്റം ആ ഒരു കംപ്ലൈന്റ് ഇല്ലാതെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോ ആധുനിക ടെക്നോളജിയാണ് നമ്മൾ ഇതിൽ പറയാനുള്ളത് ആധുനിക ഇന്നത്തെ ഈ ഒരു കാലത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ECM റിപ്പയറിംഗ് എന്ന് പറയുന്നത് എല്ലാ വെഹിക്കിൾസ് വാഹനങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ അതിനനുസരിച്ച് എന്ത് ചെയ്യും കംപ്ലൈൻസും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു മേജറായ കംപ്ലൈൻസ് ആണ് ECM ഒരു വാഹനത്തിന്റെ 0.5% വില വരുന്ന ഒരു ECM ആണ് ജസ്റ്റ് ഒരു ECM തരൂ ഓക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിലെ ECM ആണ് ഈ ഒരു ECM വില തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാം ഒരു 0.5% ഒരു വാഹനത്തിന്റെ 0.5% ECM നമ്മൾ വില നമ്മുടെ തലച്ചോറ് പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഒരു ECM ഫുള്ളി ഇലക്ട്രോണിക് കൺട്രോൾ ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഇത് പറയുമ്പോൾ ഈ ഇലക്ട്രോണിക്സ് അറിയണ്ടേ ഇത് ചെയ്യാനായിട്ട് ഇലക്ട്രോണിക്സ് അറിയണ്ടേ വേണ്ട ആവശ്യമില്ല ബേസിക് ഇലക്ട്രോണിക്സ് നമ്മൾ എന്ത് ചെയ്യും തൊട്ടാണ് നമുക്ക് ഈ ഒരു കോഴ്സ് വരുന്നത് അങ്ങനെയാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏതൊരാൾക്കും പ്രത്യേകം പഠിക്കാം പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന പ്രാക്ടിക്കലോടി അത് പ്രാക്ടിക്കൽ തിയറി മാത്രമല്ല പ്രാക്ടിക്കലോട് കൂടിയാണ് ഈ ഒരു കോഴ്സ് വരുന്നത് 100% പ്രാക്ടിക്കലാണ് ഓക്കെ തിയറി വളരെ കുറച്ചേ ഉള്ളൂ ബാക്കിയെല്ലാം പ്രാക്ടിക്കലിലൂടെ ചെയ്താണ് എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ള സ്മാർട്ട് ഓട്ടോമോട്ടീവ് ട്രെയിനിങ് സെന്ററിലേക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വരാവുന്നതാണ് ഈ കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യാം താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇനി നമ്മുടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് ഈ ഒരു വർക്ക്ഷോപ്പിലേക്ക് നമ്മുടെ ലൈവ് പ്രാക്ടിക്കൽസ് നമുക്ക് നൽകുന്ന വർക്ക്ഷോപ്പ് ആണ് ആ ഒരു വർക്ക്ഷോപ്പ് എന്ത് ചെയ്യാം ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പ് ഈ ഒരു വർക്ക്ഷോപ്പ് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ പ്രാക്ടിക്കൽസ് എല്ലാം നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് കണ്ടറിയാം നമുക്ക് ഇത്രയും വാഹനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ നമുക്ക് ഓരോന്ന് കണ്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും ലൈവ് ആയിട്ട് നമുക്ക് വാഹനങ്ങളുടെ കംപ്ലൈൻസ് നമുക്ക് കണ്ട് മനസ്സിലാക്കി നമുക്ക് പഠിക്കാനായിട്ട് ECM റിപ്പയറിംഗ് ആൻഡ് സെൻസർ മെയിൻ്റെനൻസ് കോഴ്സ് ഈ ഒരു കോഴ്സ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറായിട്ട് എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക അപ്പോൾ വിശദ വിവരങ്ങൾക്ക് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞു തരും എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഇപ്പം നിങ്ങൾ എന്ത് കഴിഞ്ഞ ആളുകളായിക്കോട്ടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തും ആയിക്കോട്ടെ അതൊന്നും ഒരു പ്രശ്നമേയുള്ള കാര്യമില്ല പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് മാത്രമാണ് നമുക്ക് ആവശ്യം ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതിന് നല്ല വീഡിയോസ് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ബൈ ബൈ